റെഡ് റോസസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് ഒരു ഉള്ളി സാമ്പാറാണ്. അതായത് ഉടുപ്പി ഉള്ളി സാമ്പാർ. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളുടെ സജഷൻ എന്താച്ചാ കമന്റ് ബോക്സിൽ കൂടെ ഞങ്ങളെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്ന ഒരാഴ്ച സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തിക്കോളൂ. ഇനി നമുക്ക് വീഡിയോയ്ക്ക് കിടക്കാം. അപ്പൊ നമുക്ക് ഉള്ളി സാമ്പാറിനുള്ള അരപ്പ് എങ്ങനെയാ തയ്യാറാക്കണത് നോക്കാം. ആദ്യം കുറച്ച് ഓയിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. കുറച്ച് കോക്കനട്ട് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞാൽ ആയിരിക്കും നമുക്ക് കുറച്ച് ഉലുവ. കുറച്ച് പരിപ്പ്, കുറച്ച് ഉഴുന്ന പരിപ്പ്, അത് നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും ഉള്ളിയും ഇതിലേക്ക് ഇട്ടു കൊടുക്കാം. ഒരു 6 ചുള വെളുത്തുള്ളിയുണ്ട്, ഒരു 3 ചെറിയ ഉള്ളിയുണ്ട്. ഇത് നന്നായി ഒന്ന് മൂക്കട്ടെ. ഇത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പൊടികള് ഇട്ടു കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്തു. ഇതിലേക്ക് ഒരു 4 സ്പൂണ് നമുക്ക് വറുത്ത തേങ്ങയാണ് ഇട്ടു കൊടുക്കാം. ഒന്ന് ചെറുതായി ചൂടാവുക വേണ്ടു, കാരണം എന്താ വെച്ചാൽ മുമ്പ് വറുത്ത് വെച്ച തേങ്ങയായ കാരണം. ഇതിലേക്ക് നമുക്ക് ഈ പൊടികളൊക്കെ ഇട്ടു കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഞാന് വേവിക്കുമ്പോഴേ ചേർക്കുന്നുള്ളൂ. കുറച്ച് കറിവേപ്പിലയും ഞാൻ അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് മൂത്തോട്ടെ. അപ്പൊ നമ്മുടെ വറുക്കല് ഏകദേശം കഴിഞ്ഞു. ഇത് നമുക്ക് തണുത്താൻ നന്നായി ഒന്ന് അരച്ചു. നമുക്ക് ഉള്ളി സാമ്പാറിന് ഞാന് ഏകദേശം ഒരു ചെറിയ ഗ്ലാസ് പരിപ്പ് എടുത്തിട്ടുണ്ട്, തോര പരിപ്പ്. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേവിക്കുന്നതിന് മുമ്പ് ആദ്യം ഇട്ടു കൊടുക്കാം. പിന്നെ ഉള്ളി ഇട്ടു കൊടുക്കാം. തക്കാളി, കൊഴുപ്പിന് വേണമെങ്കിൽ നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഞാൻ ചെറിയ ഉള്ളി മാത്രമാണല്ലോ അവിടെ ഇടുന്നത്. ഉള്ളി ഒന്ന് നടുക്ക് കീറിയിട്ടുണ്ട് കേട്ടോ. ചെറിയ ഒരു ഉരുളക്കിഴങ്ങ് അത് നമുക്ക് പീസാക്കിയിടാം. അങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് അതിൽ ഉടച്ചു ചേർക്കാം. പിന്നെ 2 തക്കാളി, കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഇതൊക്കെ വേവിക്കാം. ഈ തക്കാളി ഒന്ന് ഞാൻ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്നും അങ്ങോട്ട് വേവിച്ചെടുക്കാം. ഒരു 3 വിസിലായിക്കോട്ടെ, സിമ്മാക്കി വെച്ചാ മതി. അപ്പൊ ഞാനത് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഉള്ളിയും എല്ലാം നന്നായി വെന്തു, പരിപ്പൊക്കെ കണ്ടു നല്ല അടിപൊളിയായിട്ട് വെന്തു. അതിലേക്ക് നമുക്ക് കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം. ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയെങ്കിലും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഒരു വീട്ടിലൊരു 6 ആൾക്കാർക്ക് കൂട്ടാനുള്ള സാമ്പാറുണ്ട്. അതൊരു കണക്ക് ഞാൻ പറഞ്ഞതാണ്. ഇതൊന്ന് തിളച്ചു കഴിഞ്ഞാല് നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ അരയണം സാമ്പാറിന്. അരപ്പിലാണ് ആ കറിയുടെ ഗുണം. അപ്പൊ ഇത് നന്നായിട്ട് തിളക്കുന്നുണ്ട്, പുളിയൊക്കെ നന്നായി തിളച്ചു. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ഞാൻ ഇടുന്നുണ്ട്, മതി. അപ്പൊ ഇത് നന്നായിട്ട് തിളച്ചു. നമുക്ക് ഈ അരപ്പ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടാ. എന്നിട്ട് ഇതൊന്ന് തിളക്കട്ടെ. ഈ അരപ്പ് ഒഴിച്ച ഉടനെ നമ്മള് കയ്യിലോണ്ട് കലക്കരുത്, അത് തന്നെ ഒന്ന് തിളച്ചു വരട്ടെ കേട്ടോ. അപ്പൊ നമുക്ക് ഈ സാമ്പാറിലേക്ക് വറവിടാം. ഞാനിതിന് ഉടുപ്പി സാമ്പാറെന്ന് ഇത്ര കൃത്യമായിട്ട് പറയണത് എന്താ അറിയോ, ഞങ്ങൾ ഉടുപ്പിയിൽ പോയി, അവിടെ കൃഷ്ണന്റെ അമ്പലമുണ്ട്, അവിടെ തൊഴാൻ പോയി. അപ്പൊ അവിടെ ചെറിയൊരു ഹോട്ടലുണ്ട്, അവിടെ പോയപ്പോ അവിടുന്ന് ഞങ്ങൾ സാമ്പാറും ഇഡ്ഡലിയും കഴിച്ചു. അപ്പൊ ഭയങ്കര ടേസ്റ്റ്. അപ്പൊ ഞാൻ ചോദിച്ചത് നെയ്യിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പൊ അവിടുത്തെ ആ സപ്ലയർ എന്നോട് പറഞ്ഞു, ഞങ്ങള് സാമ്പാറില് ശർക്കരയും ഇടും, പുളിയും മധുരവും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും കുറച്ച് ശർക്കര ഇടും, അതുപോലെ തന്നെ കുറച്ച് നെയ്യും 1 സ്പൂൺ ഒഴിക്കും. അപ്പൊ ഞാൻ അവരോട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോദിച്ചു. അങ്ങനെയാണ് ഞാനിപ്പോ ഈ ഉള്ളി സാമ്പാർ ഉണ്ടാക്കിയത്. അതേ ടേസ്റ്റ് തന്നെയാണ് വന്നിരിക്കണത്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തോളൂ കേട്ടാ, മോശം ഒട്ടും വരില്ല, 100% ഷുവറാണത്. അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി. അതിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് കടുക് ഇട്ടു കൊടുക്കാം. പിന്നെ
മുളക് ഇട്ട് കൊടുക്കാം. മറ്റൽ മുളക് 4 മണി ഉലുവ ഇടാം. ഉലുവ 4 മണി ഇട്ടാ മതി. ഇതൊരു പ്രത്യേക മണമാണ്. ഇനി ഇതൊന്ന് പൊട്ടട്ടെ. പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിട്ട് കൊടുക്കാം? 1 സ്പൂണ് കായം, അതായത് 1/4 ടീസ്പൂൺ മതി. കുറച്ച് ഒരു മണത്തിന് കായം ചേർക്കാം. ഞാൻ അതില് ഈ നേരം വരെ കായം ചേർത്തിട്ടില്ല. വറവിട്ടിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയില് കായം തൂവിച്ചു കൊടുക്കാം. അപ്പൊ ഉലുവയും കടുകും മുളകൊക്കെ നന്നായി മൂത്തു. അതൊക്കെ പൊട്ടി നമുക്ക് ഇതിലേക്ക് കുറച്ച് കായം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി, കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിലേക്ക് വറവിടാം. അപ്പൊ നാം ഇതിലേക്ക് എല്ലാം അപ്പൊ നമ്മുടെ ഇതിലേക്ക് എല്ലാം വറവിട്ടു. അപ്പൊ നമ്മുടെ അട്ടിപ്പൊളി ഉടുപ്പി സാമ്പാറ്, ഉള്ളി സാമ്പാറ് റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്തോളൂ. നമുക്ക് ഇനി പുതിയ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കാണാം.